ഇന്ത്യൻ മാധ്യമരംഗത്തും സാംസ്കാരിക രംഗത്തും തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു ടി എൻ ഗോപകുമാർ. 4 പതിറ്റാണ്ട് നീണ്ട മാധ്യമ പ്രവർത്തനത്തിൽ വ്യക്തമായ ദിശാബോധത്തോടെ നേരോടെ നിർഭയം നിരന്തരം സമൂഹവുമായി സംവദിച്ച ബഹുമുഖ പ്രതിഭ. കണ്ണാടി എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലൂടെ ഇന്ത്യൻ ടെലിവിഷൻ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച മാധ്യമ പ്രവർത്തകൻ. പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണാടിയുടെ ആദ്യ ലക്കമാണിത്. കേരളത്തിലെ വിവിധ സംഭവങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വാർത്താ പത്രികയാണ് ഈ പംക്തി. 20 വർഷം നീണ്ട കണ്ണാടി സമൂഹത്തിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി, അശരണർക്ക് അഭയമായി നിലകൊണ്ടു. 100 കണക്കിന് കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. വാർത്താ വിശകലനവും അഭിപ്രായ സ്ഥൈര്യവും കാരുണ്യവുമെല്ലാം നിറഞ്ഞു നിന്ന കണ്ണാടി ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഒരു അനന്യതയായി തീർന്നു. സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ, വേദനിക്കുന്നവൻ്റെ ഏറ്റവും വലിയൊരു മിത്രമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ശക്തമായിട്ടുള്ള മാധ്യമത്തിൽ കൂടി ആ വേദനിക്കുന്നവൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളൊരു പാവപ്പെട്ടവൻ്റെ ഒരു വലിയ ഉത്തമ സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വർഷങ്ങളായി എനിക്ക് അടുപ്പുള്ളൊരു സുഹൃത്ത്. തിരുവനന്തപുരത്തുള്ള കാലത്ത് എനിക്കറിയാം. ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത് അദ്ദേഹം ഡൽഹിയിലേക്ക് മാതൃഭൂമിയുടെ ലേഖനായി വന്നതിന് ശേഷമാണ്. വർഷങ്ങളായി എനിക്ക് അടുപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിൻ്റെ വേർപാടിന് എനിക്ക് അതിയായ ദുഃഖമുണ്ട്. ഏഷ്യാനെറ്റ് ചാനലിൻ്റെ രൂപീകരണ ദശയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ സജീവ പങ്കാളിയായിരുന്നു ടി എൻ ഗോപകുമാർ. മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള അച്ചടി മാധ്യമങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായ ഘട്ടത്തിൽ പോലും അവ കൈയൊഴിഞ്ഞ് ദൃശ്യമാധ്യമ പ്രവർത്തനത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഗോപകുമാർ മടിച്ചില്ല. അതൊരു പുതിയ മാധ്യമ സംസ്കാരത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു. ഗോപൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും പിന്നീട് സഹപ്രവർത്തകനുമായിരുന്നു. 1980കളിൽ ഞാൻ ഡൽഹിയിൽ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോപൻ എൻ്റെ സുഹൃത്തായിരുന്നു. അന്ന് ഗോപൻ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളിൽ അല്ലെങ്കിൽ മാസികകളിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ സങ്കല്പം മനസ്സിലിങ്ങനെ രൂപം കൊണ്ടപ്പോൾ വളരെ ചുരുങ്ങിയ 3-4 പേര് അതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യാറുള്ളതിൽ ഒരാൾ ഗോപൻ തന്നെയായിരുന്നു. ഗോപൻ, വി കെ മാധവൻകുട്ടി, പോൾ സക്കറിയ, ഞങ്ങളായിരുന്നു മിക്കവാറും ഡൽഹിയിലെ പ്രസ് ക്ലബിൽ ഏഷ്യാനെറ്റ് എന്നുള്ളൊരു സങ്കല്പത്തെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യാറുള്ളത്. പിന്നീട് ഏഷ്യാനെറ്റ് ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഡൽഹിയിൽ നിന്ന് മറ്റേ ഗോപൻ അവിടെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അതൊക്കെ വിട്ട് തിരുവനന്തപുരത്തേക്ക് മാറാനുള്ള ഒരു ധീരത എന്ന് വേണമെങ്കിൽ പറയാം കാണിച്ചതും ഗോപൻ തന്നെയാണ്. അന്ന് എനിക്ക് ചെറിയൊരു പേടി പോലും ഉണ്ടായിരുന്നു. കാരണം ഇതൊരു സങ്കല്പമാണ്, ഇത് ശരിയായി വരുമോ എന്നുള്ള സാധാരണ രീതിയിലുള്ള ഭീതിയും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോപൻ അതൊക്കെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുക, പോൾ സക്കറിയെ പോലെ തന്നെ ഒരുമിച്ച് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരിക. അങ്ങനെയാണ് ഗോപൻ ഏഷ്യാനെറ്റുമായിട്ടുള്ള എന്താ പറയുക ഒരു അസോസിയേഷൻ തുടങ്ങുന്നത്. ആദ്യകാലത്ത് ന്യൂസിൻ്റെ ഒരു അഡ്വൈസറായിട്ടാണ് ചേർന്നത്. പിന്നെ ന്യൂസിൻ്റെ ഒരു ക്യാരക്ടറും ആ ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു 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 പ്രത്യേക എന്താ പറയുക ശൈലിക്കൊക്കെ ഗോപൻ വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് ഞങ്ങൾ കണ്ണാടി എന്നൊരു പ്രോഗ്രാം രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഗോപനായിരുന്നു ഒബ്വിയസ് ചോയ്സ്. അത് ചെയ്യേണ്ട, ആങ്കർ ചെയ്യേണ്ടതും അതിൻ്റെ എന്താ പറയുക കോണ്ടൻറ്റ് തീരുമാനിക്കേണ്ടതും ഗോപൻ തന്നെയായിരിക്കണം എന്നുള്ള ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഗോപൻ കണ്ണാടി എന്ന് പറയുന്ന ആ പ്രോഗ്രാം ഏത് തരത്തേക്ക് കൊണ്ടുപോയി. അത് വലിയൊരു ഒരു മാതൃക തന്നെയായി മാറി. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ഒരു സമൂഹ ഉത്തരവാദിത്തമുള്ള ഒരു ഒരു കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമായിട്ട് പലവർക്കും അത് ആശ്വാസവും ഒരുപാട് റിലീഫും നേടിയ ഒരു പ്രോഗ്രാമായിട്ട്. അതൊരു ന്യൂസ് പ്രോഗ്രാം മാത്രമല്ല, ഒരു സോഷ്യലി ഓർഗാനിക് പ്രോഗ്രാമായി മാറി. ISRO ചാരക്കേസിൻ്റെ പേരിൽ മിക്കവാറും മാധ്യമങ്ങൾ നുണക്കഥകൾ എഴുതി പൊലിപ്പിച്ചപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ഗോപകുമാർ. ചാരക്കേസിൽ ആരോപിതനായ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനുമായുള്ള അഭിമുഖം നുണക്കഥകൾ വെറും ചീട്ടുകൊട്ടാരമാണെന്ന് തെളിയിച്ചു. ഞാനൊരു ചാരക്കേസിൻ്റെ വ്യക്തിമാണ്. അപ്പോൾ ജയിലിലിരുന്ന് ജനുവരി 19th 1995
ഞാൻ പുറത്ത് വരും. ആഫ്റ്റർ 50 ഡേയ്സ് പുറത്തെല്ലാം ചാരക്കേസ് നടന്നിട്ടുണ്ട്, ഷുവറായിട്ട് നടന്നിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ എഴുതി സൃഷ്ടിച്ച ഒരു കേസിനെക്കുറിച്ച് മിസ്റ്റർ ഗോപകുമാർ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ ആദ്യം വലുതായിട്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ പുള്ളി പറഞ്ഞത് ഒരു ഷൂട്ടിങ്ങും വേണ്ട, എനിക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഒരു 2-3 മണിക്കൂർ ഡിസ്കസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ കറക്റ്റ് സത്യം മനസ്സിലാക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഒരാളാണ് എന്ന്. എൻ്റെ ലോഹം ചാരക്കേസ് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സമയം ഓർക്കണം, ജനുവരി 20, 1995 അതിൻ്റെ സത്യം കണ്ടുപിടിച്ചിട്ട് വന്ന ഒരാളാണ് ഗോപകുമാർ. അന്ന് 1/2 അവർ പിന്നീട് ആ കണ്ണാടിയിൽ ആ പ്രോഗ്രാം വരികയും അതാണ് ജനങ്ങളുടെ മധ്യയിൽ ഒരു കോഴക്കം സൃഷ്ടിച്ച ഒരു കണ്ണാടി ഇഷ്യുവാണ്. അങ്ങനെ ചാരക്കേസിനകത്തുള്ള സത്യം പുറത്തു കൊണ്ടുവന്നതിൽ ആദ്യമായിട്ടുള്ള ഒരു വ്യക്തി മാത്രമല്ല, അത് പറയാനുള്ള ധൈര്യവും അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും എല്ലാം ഉണ്ടായിരുന്ന ഒരാളാണ്. എനിവേ, ഐ സല്യൂട്ട്, വി ലാസ്റ്റ് എ ഗുഡ് ജേർണലിസ്റ്റ് ആൻഡ് എ ഗുഡ് പേഴ്സൺ. സമൂഹത്തോടുള്ള ഗോപകുമാറിൻ്റെ പ്രതിബദ്ധത കേരളീയ നവോത്ഥാനത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്നും സ്വാംശീകരിച്ചവയായിരുന്നു. ഈ കാലഘട്ടത്തിലും അതിശക്തമായ നന്മകൾ നിറഞ്ഞ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ധാര നമ്മുടെ മാധ്യമരംഗത്തുണ്ട്. ആ ധാരയുടെ ശക്തനായ ഒരു പ്രതിനിധിയായിരുന്നു ടി എൻ ഗോപകുമാർ. ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല, ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന പ്രതിഭകളാണ് ഗോപനെ പോലുള്ളവർ. ഗോപൻ ജനിച്ചത് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയാവുന്ന പഴയ തെക്കൻ തിരുവിതാംകൂറിലാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പി കൃഷ്ണപിള്ളയുടെ പങ്കാളി എന്ന നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലത്തെ പ്രവർത്തകരിൽ ഒരാളായിരുന്നു. ആ തരത്തിലുള്ള പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഉന്നതമായ മൂല്യങ്ങൾ സ്വാംശീകരിക്കുവാൻ കഴിയുന്നത്. ആ പാരമ്പര്യങ്ങൾ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നാം ചുറ്റും കാണുന്ന പല ജീർണതകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഗോപൻ്റെ വേർപാട് എല്ലാ അർത്ഥത്തിലും ഒരു തീരാനഷ്ടമാണ്. ഒരു മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ അടിസ്ഥാനപരമായി സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം എപ്പോഴും കാഴ്ചവെച്ചത്. കഴിഞ്ഞ അനേക വർഷക്കാലമായി കേരളത്തിലെ മാധ്യമരംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ശ്രീ ഗോപകുമാറിൻ്റെ വേർപാട് നമ്മുടെ സമൂഹത്തിന് ഉണ്ടായ ഒരു കനത്ത നഷ്ടമാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രശ്നങ്ങളെയെല്ലാം ഏറ്റവും അർത്ഥപൂർണമായ നിലയിൽ വിലയിരുത്തി അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പകർത്തുന്നതിൽ അദ്ദേഹം ഒരു വലിയ വിജയമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നീണ്ട കാലത്തെ സൗഹൃദമാണ് ശ്രീ ഗോപകുമാറുമായി ഉണ്ടായിരുന്നത്. എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാധ്യമ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സംഭാവനകൾ വളരെ വലുതാണ്. അത് മാനിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാന ബഹുമതി അദ്ദേഹത്തിൻ്റെ ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തുന്നതിനാണ് തീരുമാനം. I am extremely saddened at the news of the passing away of T.N. Gopakumar.
Gopakumar was in Delhi for a number of years and he made a mark as a journalist in the print media. Subsequently, he joined the Asianet and there also he made his own distinctive contribution. To lose such a talented journalist is a big loss for Asianet and for journalism in Kerala. On this occasion, I would like to convey my heartfelt condolences to all the members of his family and his colleagues. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തികച്ചും വേറിട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഒരു പ്രൊഫഷണലായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളോട് കൃത്യമായൊരു പ്രതിബദ്ധത എക്കാലത്തും അദ്ദേഹം വെച്ച് പുലർത്തിയിരുന്നു. പേഷ്യാനിറ്റിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പരിപാടിയാണല്ലോ കണ്ണാടി. ഈ കണ്ണാടിയിലൂടെ അസംഘടിതരായ അജ്ഞാതരായ സാധാരണ രീതിയിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ മറ്റ് തലത്തിലുള്ളവരുടെ ശ്രദ്ധയിൽ വരാത്ത എത്രയോ ജീവിതങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ആ ജീവിതങ്ങൾ കണ്ടെത്തി എന്ന് മാത്രമല്ല, അവർക്കൊക്കെ ഒരു ജീവിതം ശരിക്കും കൊടുത്തു. ഏഷ്യാനെറ്റ് അതൊരു വലിയൊരു ജനകീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തന്നെ അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പ്രതിബദ്ധത, പാവപ്പെട്ട മനുഷ്യരോട്, ആരും ശ്രദ്ധിക്കാനില്ലാത്ത ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിബദ്ധത വളരെയേറെ എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട്. ഒരു നല്ല സുഹൃത്താണ്. ഏറ്റവും അവസാനം അദ്ദേഹവുമായി സംസാരിച്ചത്, ഒന്നിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തത് ഏഷ്യാനെറ്റിൻ്റെ എൻ്റെ പുഴ എന്ന വളരെ ശ്രദ്ധേയമായ ആ ഒരു പരിപാടിയുടെ സമാപന ചടങ്ങിലായിരുന്നു. അന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അധ്യക്ഷവേദിയിലിരുന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ആശയവിനിമയം നടത്തി. ഈ അദ്ദേഹം രോഗബാധിതനാണ് എങ്കിലും കർമ്മനിരതനായിരുന്നു. ഇത്ര വേഗത്തിൽ അദ്ദേഹം വിട്ടുപോകുമെന്ന് ഒരിക്കലും അന്ന് കരുതാനാവില്ല. കാരണം അത്രമാത്രം ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു അദ്ദേഹം. മാധ്യമരംഗത്ത് നല്ല നിലക്ക് പ്രാഗൽഭ്യം തെളിയിച്ചിരുന്ന ടി എൻ ഗോപകുമാറിൻ്റെ ചരമത്തെക്കുറിച്ചുള്ള വാർത്തയാണ് കാലത്ത് നമുക്ക് കേൾക്കേണ്ടി വന്നത്. ഗോപകുമാർ തൻ്റെ മാധ്യമരംഗത്തെ പ്രവർത്തനം സാമൂഹ്യ രംഗത്ത് നല്ല ചടുലതയോടെ പ്രയോഗിച്ച മാധ്യമപ്രവർത്തകനായിരുന്നു. അത് ഗോപകുമാറിനെ നല്ല രീതിയിൽ പൊതുസമൂഹം അംഗീകരിക്കുന്നതിനും ഇടയാക്കിയിരുന്നു. ആദിവാസി ഭൂമി പ്രശ്നത്തിലും ടി എൻ ഗോപകുമാർ സമൂഹത്തിൻ്റെ വിളുമ്പിൽ ജീവിക്കുന്നവരുടെ ഒപ്പം നിന്നു. കെ ജയചന്ദ്രൻ്റെ ഉജ്ജ്വലമായ റിപ്പോർട്ടുകൾ അതിന് തുണയായി. കണ്ണാടിയിലും ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തകളിലും ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന ബഹുമുഖമായ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഗോപകുമാറിന് കഴിഞ്ഞു. ഏഷ്യാനെറ്റിൽ ഈ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തൊട്ട് ഗോപകുമാർ സാറിന് എനിക്കറിയാം. ഇപ്പോൾ ഞങ്ങളുടെ കൃഷിയിൽ ഒരു പ്രത്യേകം താല്പര്യവും അതിനുവേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏഷ്യാനെറ്റിൻ്റെ ഇതിൽ നിന്നിപ്പോൾ ഇയാളുടെ ഒരു നിര്യാണം ഒരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുമാത്രമല്ല, പൊതുസമൂഹത്തിലെ കാര്യത്തിൽ താഴെത്തട്ടിൽ ഇറങ്ങിപ്പോവും, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും നല്ല രീതിയിൽ അതിനെ പുറത്തു കൊണ്ടുവരികയും അങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ശരിക്കും. ഇപ്പോൾ എനിക്കൊക്കെ ഒരുപാട് പ്രോത്സാഹനം സാർ വഴി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും. അപ്പോൾ അതൊരു നല്ല സംരംഭമായിട്ടാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കി. മതനിരപേക്ഷ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത ഏതു പ്രതിസന്ധി ഘട്ടത്തിലും കാത്തുസൂക്ഷിച്ച മാധ്യമപ്രവർത്തകനായിരുന്നു ഗോപകുമാർ. മാധ്യമപ്രവർത്തകരിൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശക്തമായി പ്രതിഫലിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ കണ്ണാടി പോലുള്ള സംരംഭങ്ങൾ ഏറെ സഹായകമായിരുന്നു.
പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾക്ക് ഒട്ടേറെ സഹായം ലഭിക്കുന്നതിന് ആ കന്നാടിയിലെ ഓരോ രൂപഭാവങ്ങളും സഹായിക്കുന്നു. ഇടതുപക്ഷ മതനിരപേക്ഷ ആശയഗതിയുടെ ഒരു ശക്തനായ വക്താവ്. ഇന്ത്യൻ എക്സ്പ്രസിലൂടെ മാധ്യമപ്രവർത്തനം തുടങ്ങിയ ടി എൻ ഗോപകുമാർ പിന്നീട് മാതൃഭൂമി, ന്യൂസ് ടൈം, ഇൻഡിപെൻഡൻ്റ്, ഇന്ത്യ ടുഡേ, സ്റ്റേറ്റ്സ്മാൻ എന്നീ ദിനപത്രങ്ങളിൽ പ്രവർത്തിച്ചതിനു ശേഷമാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രവർത്തിക്കുന്നത്. അതിനിടെ BBC റേഡിയോയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ചു. ഐ എം ഡീപ്ലി പെയിൻഡ് ടു ഹിയർ അബൌട്ട് ദ ഡെത്ത് ഓഫ് ഗോപൻ, ഹു വാസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ആക്ച്വലി വി വുഡ് എ ഗ്രൂപ്പ് ഓഫ് ഫോർ ഫ്രണ്ട്സ് ഇൻ ദി ഇൻഡിപെൻഡൻ്റ് ന്യൂസ് പേപ്പർ ഇൻ 1990 ഇൻ ഡൽഹി. Javed Ansari, who's now with the executive editor of India Today TV, Aditi Fadnis, political editor of Business Standard, MK Venu with Amar Ujala and a very well known journalist, and myself. We were a group of four and we had such a good time together. We were very, very close, very close knit. We shared a lot of things. He was a very fine journalist, of course, but more than that, he was a really wonderful human being. Very loyal, very supportive, very kind, very gentle, and just a wonderful person. Of course, Gopan went on to become one of India's topmost journalists when he left Delhi and went back to Kerala, joined Asianet, rose to the top, became a TV journalist. That was a big surprise for us because we always thought he was a print journalist. But then he joined television and rose to become one of Kerala's, not only one of Kerala's top TV journalists with his program Kannadi, but also one of India's top journalists. And we were very proud to hear that. Later, I went to Kerala with my very small children. I stayed with him, met his family. And it's just very sad to hear that he's passed on. But I know that Gopan will always remain one of my closest friends. And his memory will stay with me forever. I just hope that wherever he is, he's in a better place. And may God give strength to his family and to all of us, his best friends. And we will always have that, the memories of that friendship. And may his soul rest in peace. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തുടക്കത്തിൽ തന്നെ കണ്ണാടി എന്ന പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടി അവതരിപ്പിച്ചു തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എഡിറ്റർ ഇൻ ചീഫായി വാർത്താ വിഭാഗത്തിന് നേതൃത്വം നൽകി. മാധ്യമരംഗത്ത് നിറഞ്ഞു നിന്ന ഒരു പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം വ്യതിരക്തമായ ഒരു ശൈലിയാണ് മാധ്യമരംഗത്ത് സ്വീകരിച്ചിരുന്നത്. പുരോഗമന ആശയങ്ങളോട് കൂറ് പുലർത്തിക്കൊണ്ടാണ് സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി തൂലിക ചലിപ്പിച്ച, തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച ഒരു പ്രതിപാദനയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ടി എൻ ഗോപകുമാർ. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ സ്ഥാനികനും വേദപണ്ഡിതനുമായിരുന്ന വട്ടപ്പള്ളി മഠം നീലകണ്ഠ ശർമ്മയുടെ മകനെന്ന നിലയിൽ ശുചീന്ദ്രത്തെ ജീവിതവും സഖാവ് പി കൃഷ്ണപ്പിള്ളയുടെ സഹധർമ്മിണി തങ്കമ്മയുടെ മകനെന്ന നിലയിൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായുള്ള ആത്മബന്ധവും ചിത്രീകരിച്ച ശുചീന്ദ്രം രേഖകൾ എന്ന ആത്മകഥാപരമായ രചന കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയിരുന്നു. റഷ്യൻ യാത്രാ വിവരണമായ വോൾഗ തരംഗങ്ങൾ യാത്രാ വിവരണത്തിനുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. ഏറ്റവും അവസാനമായി എഴുതിയ പാലും പഴവും എന്ന നോവൽ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വരികയാണ്. കർമ്മനിരതമായിരുന്നു ടി എൻ ഗോപകുമാറിൻ്റെ ജീവിതം. മാധ്യമപ്രവർത്തനത്തിനു പുറമെ സാഹിത്യരംഗത്തും സിനിമാരംഗത്തും അദ്ദേഹം മുദ്ര പതിപ്പിച്ചു. ചെറുകഥ, നോവൽ, യാത്രാ വിവരണങ്ങൾ, അനുഭവക്കുറിപ്പുകൾ, രാഷ്ട്രീയ വിശകലനങ്ങൾ എന്നിവ ഉൾപ്പെടെ 15 കൃതികൾ ടി എൻ ഗോപകുമാർ രചിച്ചു. അതികായനാണ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആ പ്രതിബദ്ധത ഒരുപക്ഷെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റോൾ മോഡലാണ്. ഒരു ഒരു എന്താ പറയുക, സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവനകൾ, സാമൂഹ്യ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവനകൾ, കലാരംഗത്ത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, എല്ലാത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ഏത് രംഗത്തായിരുന്നാലും ഒരു നേതാവായിരുന്നു, ഒരു ജേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് ഒരു ഇനിഷ്യേറ്റീവ്, ഒരു പ്രോഗ്രാം ഈ ശൈലിയിൽ അവതരിപ്പിക്കാമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലെ പല പരിപാടികൾക്കും ക്രിയാത്മകമായിട്ടുള്ള നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. കർണാടി എന്ന് പറയുന്ന പ്രോഗ്രാം അതൊരു ഒരു സോഷ്യൽ പ്രോഗ്രാമായിട്ട്, കൾച്ചറൽ പ്രോഗ്രാമായിട്ട്, ആർട്ടിസ്റ്റിക് പ്രോഗ്രാമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം സമൂഹത്തിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടി
സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു റിലീഫായിട്ട് മാത്രമല്ല സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു പടവാളായി അദ്ദേഹത്തിൻ്റെ കണ്ണാടി മാറിയിരുന്നു. ഈ അവസാന നിമിഷം വരെയും സാമൂഹ്യ പ്രതിബദ്ധതയോടെ എനർജറ്റിക്കായി ആക്റ്റീവായിട്ട് രോഗശൈലിയിൽ കിടക്കുമ്പോഴും തൻ്റെ ഉത്തരവാദിത്വം തൻ്റെ ചുമതല മറക്കാതെ കർമ്മനിരതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അദ്ദേഹത്തെപ്പോലുള്ളവരൊക്കെ അദ്ദേഹത്തെപ്പോലുള്ള പ്രതിഭകളെന്ന് പറയുന്നത് അവരുടെ ഒരു വേർപാടെന്ന് പറയുന്നത് കേരളത്തിനെന്നല്ല പത്രപ്രവർത്തന രംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ തന്നെ മാധ്യമരംഗത്തെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വേർപാടെന്ന് പറയുന്നത് ഒരു വലിയ നഷ്ടമാണ്. അത് ഒരു ഫില്ല് ചെയ്യാൻ കഴിയാത്ത വാക്വമാണ്. 20-25 വർഷങ്ങളായിട്ട് ഇവിടെ മലയാളത്തിലെ ടെലിവിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കാലം തൊട്ട് അതിനകത്തൊരു സ്വന്തമായിട്ടുള്ള വഴി ഉണ്ടാക്കിയ ഒരാളാണ്. ഈ പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിങ്ങിൽ കണ്ണാടി എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കിയതും അതിൻ്റെയൊക്കെ ഒരു കൂടെ സഞ്ചരിക്കാനുള്ളൊരു ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല മാതൃഭൂമിയായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകളിൽ സ്ക്രിപ്റ്റിങ്ങിലും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു ധിഷണയും സർഗാത്മകതയും ഉള്ളൊരു മാധ്യമ പ്രവർത്തകർ റെയറാണെന്ന്, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. വളരെ സൂപ്പർഫിഷ്യലായിട്ടൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ കാലത്ത് ഒരു വളരെ യുണീക്കായിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഉള്ളൊരു മനുഷ്യൻ, വ്യക്തിപരമായൊരു നഷ്ടം മാത്രമല്ല ശരിക്കും മാധ്യമലോകത്തിന് തന്നെ ഒരു നഷ്ടമാണ് ഗോപൻ. നമ്മളെല്ലാം വളരെ അടുത്ത സുഹൃത്തായിരുന്നു, എല്ലാവരും ഒരുപാട് പേരുടെ സുഹൃത്തായിരുന്നു, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വലിയ നമുക്കെല്ലാവർക്കും അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു വലിയ നഷ്ടമാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാന മുഖമായിരുന്നു. ചലച്ചിത്രമായിരുന്നു ടി എൻ ഗോപകുമാറിൻ്റെ മറ്റൊരു കർമ്മരംഗം. താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം എന്ന നോവലിനെ ഉപജീവിച്ച് ജീവൻ മശായ് എന്ന സിനിമ സംവിധാനം ചെയ്തു. പത്രപ്രവർത്തകൻ, കോളമിസ്റ്റ്, ടി വി അവതാരകൻ, നോവലിസ്റ്റ്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ വ്യാപരിക്കുന്നതാണ് ഗോപകുമാറിൻ്റെ വ്യക്തിത്വം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ വ്യത്യസ്തമായ വേറൊരു മേഖലയാണ്. വേരുകൾ എന്ന് പറയുന്ന മലയാളത്തിൽ പ്രസിദ്ധമായ നോവൽ ടെലി സീരിയലാക്കി. അപ്പോൾ അതിലെ ഗണപതി പാട്ട എന്ന് പറയുന്ന കഥാപാത്രം ഞാനാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ദിവസം, ഒരു 2-3 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസം ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ആരോഗ്യനികേതനം എന്ന് പറയുന്ന ബംഗാളി നോവൽ മലയാളത്തിലേക്ക് സിനിമയാക്കിയത്. ആ സമയത്തും ഞങ്ങൾ ഒന്നിച്ച് ഒരു മുറിയിൽ താമസിക്കുകയും ഒന്നിച്ച് കുറേ ഒരുപാട് ദിവസം ഉണ്ടാവുകയും ചെയ്തു. ഗോപൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പം ജേർണലിസം പത്രപ്രവർത്തനം പരിചയമില്ലാത്തവർക്ക് പോലും ഏഷ്യാനെറ്റിൽ വഴിക്ക് കണ്ണാടി വഴിക്ക് ഗോപനെ അറിയാം, മലയാളികൾക്ക് മുഴുവൻ അറിയാം. അതും കണ്ണാടി തുടങ്ങിയത് നമ്മുടെ മാധ്യമരംഗത്ത് തന്നെ ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്ന ജയചന്ദ്രനോടൊപ്പമാണ്. അപ്പോൾ വളരെ സ്ഫോടനാത്മകമായ ഒരു തുടക്കമായിരുന്നു അതിൻ്റെ. അന്ന് തന്നെ അന്ന് മുതൽ ഗോപൻ തൻ്റെ അഭിപ്രായങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു. പക്ഷേ ഞാൻ ഗോപനെ ഓർക്കുന്നത് ആ അർത്ഥത്തിൽ മാത്രമല്ല, വളരെ സമ്പന്നമെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു വലിയ സൗഹൃദ സംഘത്തിൻ്റെ ഏറ്റവും പ്രസന്നമായൊരു പ്രസൻസായിരുന്നു ഗോപൻ. അപ്പോൾ ആ ഗോപനെ ആണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വേരുകൾ എന്ന നോവൽ ടെലിവിഷൻ പരമ്പരയായി ചിത്രീകരിച്ചിരുന്നു. മാധ്യമരംഗത്തെയും സാംസ്കാരിക രംഗത്തെയും നിരവധി പുരസ്കാരങ്ങൾ ടി എൻ ഗോപകുമാറിന് ലഭിച്ചിട്ടുണ്ട്. ഭാര്യ ഹെദർ ഗോപകുമാർ, മക്കൾ ഗായത്രി, കാവേരി, മരുമക്കൾ രഞ്ജിത്ത്, വിനായക്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയിൽ നിന്ന് ആരംഭിച്ച ധീരവും നിർഭയവുമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിരുന്നു ടി എൻ ഗോപകുമാറിലൂടെ ഇന്ത്യൻ മാധ്യമലോകം ദർശിച്ചത്. പ്രതിഭാശാലിയായ മാധ്യമ പ്രവർത്തകന് ആദരാഞ്ജലി.